മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിയായ സി എം ഇ ഡി പിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാംകോ കോക്കനട്ട് ഓയിലിന്റെ പ്രഥമ സംരംഭം ഇരിട്ടി എടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കർഷകരിൽ നിന്നും ഗുണമേന്മയുള്ള നാളികേരം ഇടനിലക്കാരില്ലാതെ മികച്ച വിലയിൽ നേരിട്ട് ശേഖരിച്ചാണ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. മലയോര മേഖലയിലെ കർഷകരിൽ നിന്നും ഗുണമേന്മയുള്ള നാളികേരം ഇടനിലക്കാരില്ലാതെ മികച്ച വിലയിൽ നേരിട്ട് സംഭരിച്ചാണ് ഒരു വർഷം വരെ കേടുകൂടാതെ ലഭിക്കുന്ന രീതിയിൽ ഗുണമേന്മ ഒട്ടും ചോരാതെയും ഒരു തരത്തിലുള്ള മായവും ചേർക്കാതെയും തയ്യാറാക്കുന്ന ഗ്രാംകോ കോക്കനട്ട് ഓയിൽ വിപണിയിലേക്ക് എത്തുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഗുണമേന്മയ്ക്കുള്ള അക്മാർക്ക് അംഗീകാരം നേടിയ ഉൽപ്പന്നമാണെന്ന് സംരംഭകർ ഇരിട്ടിയിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാംകോ കോക്കനട്ട് ഓയിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വികസന പരിപാടിയായ സി എം ഇ ഡി പി പദ്ധതിയുടെ പ്രകാരം ജില്ലയിൽ ആരംഭിച്ച പ്രഥമ സംരംഭമാണ് ഗ്രാംകോ കോക്കനട്ട് ഓയിൽ. മലയോര മേഖലയിലെ കർഷകരിൽ നിന്നും ഗുണമേന്മയുള്ള നാളികേരം ഇടനിലക്കാരില്ലാതെ മികച്ച വിലയിൽ നേരിട്ട് സംഭരിച്ച് മോയ്സ്ചർ ഫ്രീ പ്രോസസ്സിലൂടെ ഒരു വർഷം വരെ ഷെൽഫ് ലൈഫ് ലഭിക്കുന്ന രീതിയിൽ ഗുണമേന്മയൊട്ടും ചോരാതെ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവും ചേർക്കാതെ തയ്യാറാക്കുന്ന ഗ്രാംകോ കോക്കനട്ട് ഓയിൽ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഗുണമേന്മയ്ക്കുള്ള അക്മാർക്ക് അംഗീകാരം നേടിയ ഉൽപ്പന്നമാണ്. 100 യുവതി യുവാക്കൾക്ക് നേരിട്ടും 3500 പേർക്ക് അനുബന്ധമായും തൊഴിൽ നൽകുവാൻ ഗ്രാംകോയിലൂടെ സാധിക്കുന്നുണ്ട്. മായം കലർന്ന ഗുണമേന്മയില്ലാത്ത വെളിച്ചെണ്ണ ഭീമമായ തുകയ്ക്ക് വാങ്ങുന്ന മലയാളികളുടെ ദുരവസ്ഥയ്ക്ക് ന്യായവിലയിൽ മുന്തിയ ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ ലഭ്യമാക്കുക എന്ന ദൗത്യമാണ് ഗ്രാംകോ ഏറ്റെടുക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. നാളികേരത്തിൽ അധിഷ്ഠിതമായി ഉൽപ്പാദിപ്പിക്കാവുന്ന വിവിധതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി സമീപഭാവിയിൽ ഗ്രാംകോയിൽ നിന്നും മലയാളികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്നും ഇവർ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിതരണ ശൃംഖല സജ്ജമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തേക്കും ഗ്രാംകോ വെളിച്ചെണ്ണ എത്തിച്ചേരും. വാർത്താസമ്മേളനത്തിൽ സിഇഒ ആൽബർട്ട് എം ജോർജ്, ജോർജ് മടപ്പാന്തോട്, ശ്രീരാജ് ശ്രീനിവാസൻ നമ്പ്യാർ, സിബി മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.